പോറ്റി താൻ രക്ഷപ്പെടാൻ നോക്കണ്ട എടോ സുബ്രഹ്മണ്യം പോറ്റി പാൻറ് ഇട്ടുന്ന് വിചാരിച്ച തന്റെ കാര്യത്തിലൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല മര്യാദക്ക് ഈ പാൻസ് ഇട് വേഗം ഇടണോ ബസ് വരെ സമയമായി ഇന്ന് തന്റെ കഥകളി ഞങ്ങൾക്കൊന്ന് കാണണം ആരവൻ സൗര്യൻ നമ്മുടെ ജയസിംഗില്ലേ അവന്റെ എന്നിട്ട് അവനോട് അതാ അവനോട് വിളിച്ചിട്ടുണ്ട് ഇപ്പൊ കുട്ടപ്പനായി എല്ലാരും ചേർന്ന് ഒരു ശുദ്ധ ബ്രാഹ്മണനെ കളിയാക്കുകയാണല്ലേ ഇനി നമുക്ക് നമ്മുടെ ഡ്യൂട്ടി ചെയ്യാം നമ്മുടെ കോളേജിലേക്ക് വരുന്ന ഓരോ പെൺകുട്ടിയെയും സുരക്ഷിതമായി ക്ലാസ് റൂമിൽ എത്തിക്കുക എന്നത് ഞാനില്ല നകുലം പോ അങ്ങനെ പറയാതെ അച്ഛനാ ഞങ്ങൾ ദിവസവും ചെയ്യുന്നതല്ലേ ഒരു ദിവസം നീയും കൂടിയാൽ എന്താ സോറി ആ നിനക്ക് നന്നാണോ എന്ന് ആഗ്രഹമില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും ഒന്നും ചെയ്യണ്ട സാറങ്ങ് പോയാ മതി ശരി ബാലാവണി അമ്പിളി ഭാഗ്യരാമണി അയ്യോ 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 എന്റെ സ്ഥലത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നു ആചെന്ന് പിടിച്ചെടുത്ത് പാസല്ലേ നമുക്ക് കോളേജ് മാനേജ്മെന്റിന് ഒരു പെറ്റീഷൻ കൊടുക്കാം ഈ ബസിന്റെ വാതിലൊക്കെ ഒന്ന് വിളിച്ചു കൊണ്ടുവച്ചു നമ്മുടെ കോളേജിലെ പെൺകുട്ടികൾ ഒരു തരത്തിൽ ഭാഗ്യമുള്ളവരാണ് കാരണം അവർ എത്ര സുരക്ഷിതരായ ക്ലാസ്സിലെത്തുന്നു അതിനുവേണ്ടി സേതുവും നകലിനുമൊക്കെ വളരെ കഷ്ടപ്പെടുന്നുണ്ട് കഴുതകൾക്ക് ബുദ്ധി ഉണ്ടായാൽ ഒരു പക്ഷേ ഇങ്ങനെയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ഹോസ് സിസ്റ്റം ആൻഡ് ജോയിന്റ് ഫണ്ട് സിസ്റ്റം ഹാവ് ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് എങ്ങോട്ടാ സാറന്മാര് കഴുതയ്ക്ക് പുല്ല് തന്നെ നേരമായി ബേബിനെ ആ കുഞ്ഞുമോൾ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ ഇവിടെ അങ്ങനെ എന്തെല്ലാം നടക്കുന്നു ഞാൻ മാത്രം ആരെങ്കിലും ഒന്ന് നോക്കി ചിരിച്ചാ മതി ഉടനെ അത് കുറ്റമായി അത് നിന്നോടുള്ള അസൂയമെന്താ എന്നോട് എന്തിനാ അസൂയ നിന്റെ സൗന്ദര്യം കണ്ടാൽ ആർക്കത് തോന്നാത്തത് എടോ താൻ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട എന്റെ ശരീരം കുറച്ച് തടിച്ചു പോയി അതിന് ഞാൻ എന്ത് ചെയ്യും നാളെ നിന്റെ ഗതിയും ഇതുപോലെ ആവില്ലെന്ന് ആര് കണ്ടു എന്താ സാറല്ലേ വഴക്കടിക്കുന്നത് എനിക്ക് സ്നേഹം കൂടിയാ ഇങ്ങനെയാ പിന്നെ കുഞ്ഞുമോളെ നിന്റെ ഉണ്ടക്കണ്ണിട്ട് നോക്കി ആ പാവത്തിനെ വലക്കല്ലേ ഞാൻ അനിലിനോടൊരു പുസ്തകം വാങ്ങിക്കായിരുന്നു തുടക്കമൊക്കെ അങ്ങനെ തന്നെയാ നീ വെറുതെ കെട്ടുകഥ ഉണ്ടാക്കല്ലേ ആ സേതു അങ്ങനെ കേട്ടാ ഇനി അത് മതി ഞാൻ വെറുതെ പറഞ്ഞല്ലേ ഈ കോളേജിലുള്ളവരിൽ ഏറ്റവും നല്ല ചെറുപ്പക്കാരൻ അനില എടോ സ്വാമി നീ ഇങ്ങനെ ബൂർഷാവരുത് അത് ഈ നാടിനെ യോജിച്ചതല്ല വെറുതെ ശല്യപ്പെടുത്താനാവില്ല എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട് ഞങ്ങൾക്കും പഠിക്കാനുണ്ട് ഞങ്ങളാരും പഠിക്കാത്തവരാണെന്ന് നീ ധരിക്കണ്ട ഒരു തരത്തിൽ നോക്കിയ ഞാൻ പഠിച്ച പോലെ ഒന്നും നിങ്ങളാരും പഠിച്ചു കാണില്ല ഇല്ലേ സേതു പിന്നല്ലാതെ എസ് എസ് എൽ സിക്ക് 6 വർഷം പി ഡി സിക്ക് 4 വർഷം അപ്പൊ അത് തന്നെ 9-10 വർഷമായി അപ്പൊ ഒന്ന് കൂട്ടി നോക്കി അത് വെച്ച് നോക്കുമ്പോ നിന്റെ ഒക്കെ ഒരു പഠിത്തമാണോട മൈ ഡിയർ അനിലേ എനിക്ക് നിങ്ങളോട് ചേർന്ന് തമാശ കളിക്കണം എന്നൊക്കെ ഉണ്ട്
പക്ഷെ വീട്ടിൽ നിന്നുള്ള വാർണിംഗ് എന്താണെന്നറിയോ? എന്ന് കോളേജിൽ നിന്ന് ഒരു കംപ്ലൈന്റ് വരണോ അന്ന് പഠിത്തം നിർത്തിക്കുന്നു. രണ്ടു കൊല്ലം നമ്മൾ ഒരുമിച്ച് താമസിച്ചിട്ടും നീ ശരിയാകുന്നില്ലല്ലോ. വാടാ സേതു, നമുക്ക് ക്ലാസ്സിൽ പോവാ. അയ്യോ, ഇവനോട് സംസാരിച്ചിരിക്കുന്ന നേരം കൊണ്ട് വല്ലതും പഠിക്കാം. പോറ്റി എന്താ തിരിഞ്ഞ് നടന്നളഞ്ഞത്? അല്ല, ഒന്ന് പോണമായിരുന്നു. പൊയ്ക്കോളൂ, ഞങ്ങൾ ആരും പിടിച്ച് തിന്നൊന്നുമില്ല. ഞാനൊരു വ്രതത്തിലാണ്, സ്ത്രീകളിരിക്കുന്ന ഭാഗത്തേക്ക് പൊയ്ക്കൂടാ. കുഞ്ഞുമോൾ എന്താ അനിലിനോട് സംസാരിച്ചത്? ആ, എനിക്കെങ്ങനെ അറിയാം? പിന്നെ കുഞ്ഞുമോളെ നീ കളിയാക്കുന്ന കേട്ടല്ലോ. അതൊക്കെ എനിക്ക് തോന്നിട്ട് ഞാൻ പറയും. നിനക്കിപ്പോ എന്താ ഇതൊക്കെ അറിയേണ്ട ആവശ്യം? വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അതോ രോഗമല്ല തുടങ്ങിയോ? എനിക്കോ? അങ്ങനെയൊന്നുമില്ല. നീ അനിലിനെ കുറിച്ച് വല്ലാണ്ട് പോയിട്ടെന്ന് കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. അനില് നല്ല കുട്ടിയാ. അപ്പോ മറ്റുള്ളവരൊക്കെ ചീത്തയാ? എന്നല്ല, പുള്ളി ഒരു പ്രത്യേക ടൈപ്പാ. വെരി കോം. തീർച്ചയാണോ? അതെ. അല്ല, നീ എന്തിനാ കുത്തി കുത്തി ചോദിക്കുന്നത്? അയ്യോ, പെണ്ണിന്റെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ദേ മുഖക്കുരു പൊങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടെന്താ? അതറിഞ്ഞൂടല്ലേ, പ്രേമത്തിന്റെ തുടക്കത്തിൽ മുഖത്ത് മുഖക്കുരു ഉണ്ടാവും. നാളെ അനിലിന്റെ മുഖത്ത് നോക്ക്, ഉണ്ടെങ്കിൽ ഓക്കെ. ഒന്ന് നിന്നേ, അങ്ങനെ ദേഷ്യം പിടിച്ചാലോ? അയ്യോ, അങ്ങനെ തീർത്തു പറയാതെ സരലേ. പിന്നെ ഇന്നലെ ഞാൻ തിയേറ്ററിൽ എത്ര നേരം കാത്തു നിന്നോ? അതൊരബദ്ധം പറ്റിയതാ, ഒത്തിരി ശ്രമിച്ചു നോക്കി, പക്ഷേ വരാൻ പറ്റിയില്ല. ഞാൻ തനിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ഓരോട്ടന്മാര് തുറിച്ചു നോക്കുന്നത് കണ്ടു. അത് പേടിച്ചിട്ടാ. അല്ല, നീ പേടിച്ചു നിന്നുകൊണ്ട്. നിങ്ങൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. എന്റെ രൂപം കണ്ട് അവര് പേടിച്ചു കാണും എന്നല്ലേ? നിങ്ങൾ എന്നെ മറന്നേക്കൂ. എന്നെല്ലാം സൗന്ദര്യമുള്ള പെണ്ണിനെ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ പറഞ്ഞതിനെ കട്ട് ചെയ്യല്ലേ സരളെ. സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ തെളിച്ചു തരാം. നിങ്ങൾ കള്ളം പറയുകയാണ്. ഞാൻ ഹനുമാനായിരുന്നെങ്കിൽ എന്റെ ഹൃദയം തുറന്നു കാണിക്കാമായിരുന്നു, പക്ഷേ എനിക്കതിന് കഴിയില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ പോണം. അപ്പോ എന്നെ ഇഷ്ടമാണല്ലേ? അല്ലേന്ന്. നീ എന്റെ പ്രേമ കുടീരത്തിന്റെ ഹിമാലയമാണ് സരളെ. അത്രയ്ക്ക് ഇഷ്ടപ്പെടാൻ എന്ത് പ്രത്യേകതയാണ് എനിക്കുള്ളത്? നിന്റെ ഈ ശാരീരിക സൗന്ദര്യം മാത്രം പോരെ എന്റെ സരളെ. ഏവരും തലയിട്ടില്ലേ? പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നു. ഇപ്പോഴെങ്കിലും ഓർമ്മിച്ചല്ലോ. മാലിനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം, വരൂ. അനിലിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇപ്പൊ അച്ഛനും അമ്മയും പിന്നെ ഒരു അനുജനും. ആൺമക്കൾ രണ്ട്, നോ സിസ്റ്റേഴ്സ്? അതിനുള്ള ഭാഗ്യമല്ല. സഹോദരിമാരുണ്ടാവുന്നത് അത്ര വലിയ ഭാഗ്യമാണോ? ഇല്ലാത്തവർക്കല്ലേ അതിന്റെ വിലയറിയാൻ പറ്റൂ. എനിക്കറിയാം, എനിക്ക് സഹോദരന്മാരില്ല. സോറി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. ഞാൻ വെറുതെ ഓരോന്ന് ചോദിച്ച് അനിലിനെ ബോറടിപ്പിക്കുന്നു അല്ലേ? സാരമില്ല, അത് പിന്നെ അങ്ങനെയല്ലേ പറയുള്ളൂ. ഞാൻ ഇനിയും ഒത്തിരി സംസാരിക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ കഴിയുന്നില്ല. എന്ത് പറയണമെന്ന് വിചാരിച്ചോ അത് പറഞ്ഞില്ല. ഇത് വായിച്ചിട്ട് എനിക്കൊരു മറുപടി തരൂ. കുഞ്ഞുമോൾ എന്തായി കാണിച്ചത്? മറ്റു കുട്ടികളൊക്കെ നോക്കി നിൽക്കുന്ന കണ്ടില്ലേ? മുഖത്ത് നോക്കി പറയാൻ കഴിയാത്തത് കത്തിലെഴുതി തരുന്നു. അനിലിന് താല്പര്യമില്ലെങ്കിൽ ഇപ്പൊ തന്നെ നിരസിക്കാം. കുട്ടി ലെറ്റർ നീട്ടുന്നത് ആരും കണ്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ നിരസിക്കുമായിരുന്നു. പക്ഷേ
ഇപ്പോ ഇത് വാങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്കത് മോശമാണ്. ഞാൻ കാരണം ഒരു പെൺകുട്ടിക്ക് അതുണ്ടായിരുന്നു. മറുപടി തരുമോ? ഇല്ല, പക്ഷേ ഞാൻ പ്രതീക്ഷിക്കും. വിരഹവേദനാജ്വാല പൊങ്ങും. എന്താ ഒരു പ്രണയകലഹം നടന്ന ലക്ഷണം ഉണ്ടല്ലോ. ആ മനുഷ്യന്റെ മൂടറിഞ്ഞ് സംസാരിക്കണം. ചൂടാകലയാ. എനിക്ക് നിന്നോടൊരു കാര്യം പറയണമായിരുന്നു. എന്ത് കാര്യമായാലും പറഞ്ഞ പോരെ, അതിന് എഴുതി കൊടുക്കണോ? അത് ഓരോരുത്തരുടെ അവകാശമാ. അങ്ങനെയാണെങ്കിൽ അനിൽ എന്തിനത് വാങ്ങി? അത് പാവം വിചാരിച്ചിട്ടായിരിക്കും. അതാവില്ല. ശരി, ഒരു അന്വേഷണ കമ്മീഷൻ നിയമിക്കാം. സംഭവം എന്താണെന്ന് അറിയണമല്ലോ. അല്ല, നിനക്കെന്താ കുഞ്ഞുമോളോട് വെറുപ്പ്? പിന്നെ ആ കുട്ടി എന്തിനാ ഇങ്ങനെ എപ്പോഴെപ്പോഴും ആവശ്യമില്ലാതെ അനിലിനോട് സംസാരിക്കുന്നത്?